ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ കാണുവാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ആരംഭിക്കട്ടെ. ജീവിതം ചില വ്യക്തികളെ വിജയ തീരത്ത് എത്തിക്കുകയും മറ്റു ചിലരെ പരാജയങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നല്ല കഴിവുകളും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളും ഉള്ള പലരും ജീവിതത്തിൽ പരാജയമാകാറുണ്ട്. മറ്റു ചിലരാകട്ടെ ജീവിതകാലം മുഴുവനും കഠിനാധ്വാനം ചെയ്താലും വിജയതീരത്ത് എത്തുവാൻ സാധിക്കുന്നുമില്ല. അതേസമയം തന്നെ വലിയ വിദ്യാഭ്യാസ യോഗ്യതകൾ ഇല്ലാത്ത, സമ്പന്ന കുടുംബങ്ങളിൽ ജനിക്കാത്ത, ചെറുപ്പത്തിൽ വളരെയേറെ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും കൂടി കടന്ന് പോയിട്ടുള്ള പലരും വലിയ വിജയങ്ങൾ കൈവരിക്കുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച് വിജയം കൈവരിച്ചവരെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. വലിയ വിജയം കൈവരിച്ചവർ, നേട്ടങ്ങൾ സ്വന്തമാക്കിയവർ എല്ലാവരും തന്നെ പോസിറ്റീവ് മനോഭാവത്തിന് ഉടമകളും ശുഭാപ്തി വിശ്വാസികളും ആണ് എന്നുള്ള കാര്യം. ജീവിത വിജയം എന്ന് പറയുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന ഒന്നാണ് മനോഭാവം. വിജയം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ നാം പോസിറ്റീവ് മനോഭാവത്തിന് ഉടമകളായേ മതിയാവുകയുള്ളൂ. പോസിറ്റീവായ ഒരു മനോഭാവം ഇല്ലാതെ ജീവിത വിജയത്തിന് ആവശ്യമായ മറ്റ് ഘടകങ്ങളെ ഉണർത്തുവാനോ അവ പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ കൈവരിക്കുവാനോ നമുക്ക് സാധിക്കില്ല. ഒരാൾക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളോടുള്ള അയാളുടെ പ്രതികരണം വിലയിരുത്തിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കും അയാൾ പോസിറ്റീവ് മനോഭാവത്തിന് ഉടമയാണോ നെഗറ്റീവ് മനോഭാവത്തിന് ഉടമയാണോ എന്നുള്ള കാര്യം. നല്ല ശുഭാപ്തി വിശ്വാസിയായ പോസിറ്റീവ് മനോഭാവമുള്ള ഒരു വ്യക്തി ഒരു റോസച്ചെടി കാണുമ്പോൾ അതിലെ പുഷ്പങ്ങളെയാവും ശ്രദ്ധിക്കുക. എന്നാൽ നെഗറ്റീവ് മനോഭാവമുള്ള ഒരു വ്യക്തിയാകട്ടെ ഒരു റോസച്ചെടി കണ്ടു കഴിയുമ്പോൾ പുഷ്പങ്ങളെക്കാൾ ശ്രദ്ധ പതിപ്പിക്കുന്നത് അതിലെ മുള്ളുകളിലായിരിക്കും. വിജയികളുടെ ഏറ്റവും വലിയ കൈമുതൽ മനോഭാവമാണ്. നമ്മുടെ മനോഭാവം നിഷേധാത്മകമായാൽ ആർക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കില്ല. നമ്മുടെ വിജയത്തിൻ്റെ ഘടകങ്ങൾ പുറത്തോ മറ്റുള്ളവരിലോ അല്ല, നമ്മിൽ തന്നെയാണുള്ളത്. ക്രിയാത്മകമായി ചിന്തിക്കുന്നവർ സാഹചര്യങ്ങളെ തേടി നടക്കും, കണ്ടെത്തിയില്ലെങ്കിൽ അവ സൃഷ്ടിച്ചെടുക്കും. നിഷേധ മനോഭാവമുള്ളവരാകട്ടെ എല്ലായ്പ്പോഴും തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും മാത്രം മുമ്പിൽ കാണുന്നു. പോസിറ്റീവായി ചിന്തിക്കുന്നവർ എല്ലാ കാര്യങ്ങൾക്കും ഒരു പോംവഴി കണ്ടെത്തും. ഹാർവാർഡ് സർവകലാശാലയിൽ നടത്തിയ ഒരു പഠനത്തിൽ 85% സാഹചര്യങ്ങളിലും ഒരാളുടെ മനോഭാവമാണ് അയാൾക്ക് ജോലി ലഭിക്കുന്നതിനും പ്രമോഷനുകൾ ലഭിക്കുന്നതിനും കാരണമാകുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 15% കാര്യങ്ങളിൽ മാത്രമേ അവരുടെ സാങ്കേതിക വൈദഗ്ധ്യവും പരിചയവും ഒക്കെ ഈ കാര്യങ്ങൾക്ക് സഹായകമാകാറുള്ളൂ എന്നും കണ്ടെത്തിയിട്ടുണ്ട്. പോസിറ്റീവ് മനോഭാവമുള്ളവർ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നവരും നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. പോസിറ്റീവ് മനോഭാവമുള്ളവർക്ക് ആത്മവിശ്വാസം, പ്രശ്ന പരിഹാര ശേഷി, അവസരങ്ങൾ കൂടുതൽ കണ്ടെത്തുന്നതിനുള്ള കഴിവ്, മറ്റുള്ളവരിലെ നന്മകൾ കാണുന്നതിനുള്ള കഴിവ്, ഉത്തരവാദിത്വ ബോധം തുടങ്ങിയ നല്ല ഗുണങ്ങൾ ഉണ്ട്. പോസിറ്റീവ് മനോഭാവത്തിന് നമ്മിലേക്ക് സമ്പത്ത്, ആരോഗ്യം, സന്തോഷം തുടങ്ങിയവയൊക്കെ ആകർഷിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. എന്നാൽ നെഗറ്റീവ് മനോഭാവക്കാർക്കാകട്ടെ ഇത്തരം കാര്യങ്ങൾ അവരിൽ നിന്നും വികർഷിക്കുന്നതിനെ കഴിയുകയുള്ളൂ. പോസിറ്റീവായ ഒരു മനോഭാവം വളർത്തിയെടുക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ആണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒന്ന്, വർത്തമാനകാലത്തിൽ ജീവിക്കുക, ലിവ് ഇൻ ദ പ്രസൻറ്റ്. നമ്മുടെ ഭൂതകാലത്തിൽ പല പല സംഭവങ്ങളിൽ കൂടെ നാം കടന്നുപോയിട്ടുണ്ടായിരിക്കാം. പരാജയങ്ങളും തകർച്ചകളും ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവയൊക്കെ ഓരോ അനുഭവ പാഠങ്ങളാക്കി എടുത്ത് അവയിൽ നിന്നും നല്ല പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാതെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. അവയെപ്പറ്റി ഓർത്ത് വിഷമിക്കുവാൻ പാടില്ല. ലിവ് ഇൻ ദ പ്രസൻറ്റ്. രണ്ട്, നല്ല കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നാം എന്തിൽ ഫോക്കസ് ചെയ്യുന്നോ
അവ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായി ആകർഷിച്ചു വരും എന്നാണ് ആകർഷണ നിയമം പറയുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള നല്ല നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊള്ളുക, നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല അനുഭവങ്ങൾ തന്നെ വന്നുകൊള്ളും. 3, കൃതജ്ഞതാ മനോഭാവം വളർത്തിയെടുക്കുക. പോസിറ്റീവ് മനോഭാവം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും സേവനങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും സേവനങ്ങൾക്കും എല്ലാം കൃതജ്ഞതയുടെ ഒരു മനോഭാവം വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. 4, വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുക. നമ്മുടെ ജീവിതത്തിൽ പലതരം തടസ്സങ്ങൾ, വെല്ലുവിളികൾ ഒക്കെ ഉണ്ടാകാറുണ്ട്. അവയുടെ മുമ്പിൽ പതരാതെ അവയൊക്കെ കൂടുതൽ കരുത്താർജിച്ച് നാം മുമ്പോട്ട് പോകുവാൻ ഉണ്ടാകുന്ന അവസരങ്ങളാക്കി മാറ്റി അവയെ ഓവർകം ചെയ്ത് വലിയ വിജയം നേടിയെടുക്കുക. 5, പോസിറ്റീവ് മനോഭാവം ഉള്ള വ്യക്തികളുമായി സുഹൃത്ത് ബന്ധം കാത്തുസൂക്ഷിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മെ സ്വാധീനിക്കുന്നവരാണ്. നെഗറ്റീവ് മനോഭാവമുള്ളവരെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നല്ല പോസിറ്റീവ് മനോഭാവമുള്ളവരുമായി ചങ്ങാത്തം ഉണ്ടാക്കുവാൻ, അത്തരം നല്ല സുഹൃത്ത് വലയങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രദ്ധിച്ചു കൊള്ളുക. 6, എപ്പോഴും പരാതി പറയുന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ആ സ്വഭാവം ഉപേക്ഷിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നാം തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. 7, ശുഭാപ്തി വിശ്വാസം വളർത്തിയെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും യാദൃശ്ചികമല്ല. എല്ലാം അൾട്ടിമേറ്റായി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നത്. ആ സംഭവങ്ങളോടുള്ള നമ്മുടെ പ്രതികരണമാണ് ആ സംഭവം പിന്നീട് മോശമായോ നല്ലതായോ പരിണമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നല്ലതിനാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി അവയൊക്കെ സ്വീകരിച്ച് അവയൊക്കെ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുക. ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും, ഞാൻ ജീവിത വിജയം നേടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. എല്ലാവർക്കും നല്ല പോസിറ്റീവായ മനോഭാവം വളർത്തിയെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ നന്മകളും നേട്ടങ്ങളും ഉയർച്ചയും സമ്പത്തും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും എല്ലാം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.